ആ അമ്മയുടെയും മനുഷ്യസ്നേഹമുള്ള കുറേ മനുഷ്യരുടെയും നിരന്തരമായ പോരാട്ടം ഒടുവിൽ ഫലം കാണുകയാണ്. വളയാറിൽ രണ്ട് പെൺകുട്ടികൾ അതിദാരുണമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതികളെ വെറുതെ വിട്ടതിനെതിരായി ആ അമ്മയും നാട്ടുകാരും നടത്തിയ സഹനസമരം ആ സഹനസമരത്തിന്റെ തുടർച്ചയായി സർക്കാർ കൂടി രാഷ്ട്രീയമൊക്കെ മറന്ന് ആ അമ്മയ്ക്കും സമരസമിതിക്കുമൊപ്പം ചേർന്നതിന്റെ തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്ന് പുനർവിചാരണയ്ക്ക് ഉത്തരവ് വന്നിരിക്കുന്നു പ്രതികളെയൊക്കെ വെറുതെ വിട്ട കീഴ്കോടതി വിധികൾ റദ്ദാക്കിക്കൊണ്ട് ഇനി കേസിൽ തുടക്കം മുതൽ വിചാരണ ചെയ്യണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെടുന്നത് ആ പുനർവിചാരണ ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കേസിലെ തുടരന്വേഷണത്തിനുള്ള വാദുകൾ കൂടി തുറന്നിടപ്പെടുകയാണ് നേരത്തെ വിചാരണ വേളയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടുള്ള തെളിവുകളാണല്ലോ അവർക്ക് വെറുതെ വിടുന്നതിനുള്ള വഴിയൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഇനി പുനർവിചാരണ കോടതിയിൽ നടക്കുന്ന വേളയിൽ തന്നെ കുട്ടിയുടെ അമ്മയ്ക്കും പ്രോസിക്യൂഷൻ ഭാഗത്തിനും ഈ കേസിൽ ഒരു തുടരന്വേഷണം ആവശ്യമുണ്ട് എന്ന് വാദം ഉയർത്തിയാൽ കോടതി സ്വാഭാവികമായി അത് അനുവദിക്കുകയും കേസിൽ ആദ്യം മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും വളയാറിൽ സംഭവിച്ചത് എന്ത് എന്ന് ഈ നാടിന് നന്നായി അറിയാം ഒരു കൂട്ടം അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഒത്തുകളിച്ച് ആ രണ്ട് കുട്ടികളുടെയും ദാരുണ മരണത്തിനിടയായ സംഭവങ്ങളെ തേച്ചുമാച്ചു കളയാൻ നടത്തിയ ശ്രമങ്ങൾ കോടതികളുടെ മുന്നിലെത്തുമ്പോൾ തെളിവുകൾ പരമപ്രധാനമാണ് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനെ വച്ചാണ് ആ നരാധമന്മാർ വില പറഞ്ഞത് അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം വലിയ മനുഷ്യസ്നേഹികൾ അവർക്ക് രാഷ്ട്രീയമോ കൊടിയുടെ നിറമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞുങ്ങളുടെ അമ്മയോടൊപ്പം ആ മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് നിന്നതോടുകൂടിയാണ് പുനർവിചാരണ എന്ന ആവശ്യത്തിലേക്ക് ഒടുവിൽ അവർക്ക് എത്തിച്ചേരാനായത് സർക്കാരും ഒടുവിൽ അവരോടൊപ്പം തന്നെ ചേർന്നു കാരണം എത്ര വട്ടമാണ് ആ അമ്മ ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ അടക്കം കണ്ടത് ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നവരാണ് പ്രതികളിൽ പലരും എന്നുള്ളത് കൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വം അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയെന്നും പോക്സോ കോടതിയിലെ അഭിഭാഷകരുൾപ്പെടെ അതും ഇടത് അനുഭാവമുണ്ടായിരുന്ന അഭിഭാഷകരുൾപ്പെടെ ആ കുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വിഘാതം നിന്നവരാണ് എന്നുമൊക്കെ പകൽ പോലെ വ്യക്തമായ സാഹചര്യം എന്തായാലും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മനസ്സലിഞ്ഞ് മുഖ്യമന്ത്രിക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് പ്രോസിക്യൂഷനോട് പുനർവിചാരണ എന്ന ആവശ്യം തന്നെ ഹൈക്കോടതിയിലും ഉന്നയിക്കണം എന്നുള്ള നിലപാടെടുത്തതോടുകൂടിയാണ് ആ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് പോക്സോ കോടതിയിലെ അഭിഭാഷകർക്ക് മതിയായ പരിശീലനം നൽകണം എന്നുള്ള കാര്യം ശരിയാണത് കാരണം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരിടമാണ് പോക്സോ കോടതികൾ അവിടെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും വിചാരണകൾ അരങ്ങേറുന്നത് അവിടെ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ എന്ന് പറയുന്നവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ ആരുടെയെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകുന്നുവെങ്കിൽ പിന്നെ എന്തു നീതി പിന്നെ എന്തു നിയമം അവിടെയാണ് പോക്സോ അഭിഭാഷകർക്ക് കൂടുതൽ പരിശീലനം സർക്കാർ തലത്തിൽ നൽകണം എന്നുള്ള ഹൈക്കോടതിയുടെ നിലപാട് കൂടി ശ്രദ്ധേയമാകുന്നത് എന്തായാലും വാളയാറിൽ നീതിയുടെ വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും രാഷ്ട്രീയ പക്ഷഭേദങ്ങൾക്ക് വശംവദരാകാതെ മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആ കേസിലെ തുടരന്വേഷണം ആവശ്യമാകുന്ന ഘട്ടത്തിൽ അത് നടത്താൻ കൃത്യമായ അഭിഭാഷകരെ ഉപയോഗിച്ച് തെളിവുകളിൽ കൃത്രിമത്വങ്ങളില്ലാതെ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള വലിയ പോരാട്ടം അത് ഇനി കോടതിക്കുള്ളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.